ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ ഷാരോണിന്റെ കുടുംബം രംഗത്തു വന്നിരുന്നു ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് അവർ ഇപ്പോൾ കഴിയുന്നത് താൻ പൊന്നുപോലെ വളർത്തിയ മകനെ കൊന്നവൾ കൂളായി ഇറങ്ങി വന്നത് കണ്ടപ്പോൾ തകർന്നുപോയി ഇപ്പോൾ അവൾ കൂളായി അവളുടെ വീട്ടിൽ ജീവിക്കുകയാണ് ആർക്കും ഒരു പരാതിയുമില്ല യാതൊരു വിധത്തിലുള്ള പ്രതിഷേധവുമില്ല എന്തിനാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള പെൺകുട്ടിയെ ഇങ്ങനെ ജയിലിൽ ഇട്ടിരിക്കുന്നതെന്നാണ് കോടതിയുടെ ചോദ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മകനെയാണ് അതാരും കണ്ടില്ല സുപ്രീം കോടതിയിൽ പോകാനാണ് ഞങ്ങളുടെ തീരുമാനം മകന് നീതി കിട്ടണമെന്ന് ഷാനോണിന്റെ ൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പണം കൊണ്ടെന്നും നേടാനാകുമെന്ന ചിന്തയാണ് കൊലയാളിയായ ഗ്രീഷ്മിക്ക് മകനെ നീതി കിട്ടുമോ ഈ നിമിഷം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ഗ്രീഷ്മയ്ക്ക് ജാമ്യം ലഭിച്ചതോടെ ആ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ഈ കുടുംബം കണ്ണീരിലായിരിക്കുകയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആഹാരം പോലും കഴിക്കാൻ തോന്നാറില്ല മകന്റെ ചിത്രത്തിലേക്കും നോക്കി വിതുമ്പുകയാണ് ഈ അച്ഛനും അമ്മയും ഇത്രയും നാൾ നീതി ലഭിക്കുമെന്ന ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ അച്ഛനും അമ്മയ്ക്കും നെഞ്ചു തകരുന്ന കാഴ്ചയായിരുന്നു ചിരിച്ചുകൊണ്ട് ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഗ്രീഷ്മയുടെ മുഖം അതേസമയം ഏവരോടും വളരെ കൂളായി ഇടപെടുകയും ഗ്രീഷ്മ പുറത്തെത്തിയതിനു ശേഷം മാതാപിതാക്കളോടൊപ്പം സന്തോഷത്തോടെ വീട്ടിൽ കഴിയുകയുമാണ് ഇത് കാണുന്നവരുടെ മനസ്സിൽ തെല്ലൊന്നുമല്ല വേദനിക്കുന്നതും അതുപോലെ തന്നെ പ്രതിഷേധം ഉയരുന്നതും എന്നാൽ ആരോട് പറയാൻ ഇത് കോടതിയുടെ തീരുമാനമാണ് അങ്ങനെ നിഗൂഢതയുള്ള അവൾ രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്തും ഞങ്ങളുടെ മകൻ അനുഭവിച്ച വേദനയ്ക്ക് നീതി കിട്ടില്ലേ എന്ന് ഈ മാതാപിതാക്കൾ എല്ലാവരോടും ഒരേ സ്ഥലത്തിൽ ചോദിക്കുകയാണ് ദുഷ്ട കുടുംബമാണ് അവരുടേത് അവരുടെ കുടുംബത്തിൽ കൊലപാതകം എന്ന് സംശയിക്കാവുന്ന കൊലപാതകങ്ങൾ ഇതിനു മുൻപും നടന്നിട്ടുണ്ട് ഗ്രീഷ്മയുടെ അമ്മയും ദുഷ്ടതയാണ് അവരൊരു സ്ത്രീയല്ലേ മറ്റൊരു സ്ത്രീയുടെ വേദന മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ലേ അവരുടെ മകൾ ഇത്രത്തോളം ക്രൂരത ചെയ്തിട്ടും എൻ്റെ മകനെ കൊന്നു കളഞ്ഞിട്ടും ഒരിക്കൽ പോലും അവരൊരു ക്ഷമ പറയാൻ പോലും ഇവരോട് തയ്യാറായിട്ടില്ല ഇത്തരത്തിൽ ക്രൂരകൃത്യം ചെയ്ത ഗ്രീഷ്മ ഒരിക്കൽ പോലും കുറ്റബോധത്തോടെ ആരോടും സംസാരിക്കുന്നതും കണ്ടിട്ടില്ല പുറത്തിറങ്ങിയതിന് ശേഷവും താൻ താനിത് ചെയ്തത് ശരി എന്ന രീതിയിലാണ് ഗ്രീഷ്മയുടെ പെരുമാറ്റം അത് വീഡിയോ കണ്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുകയും ചെയ്തു ഇത്രയും ദുഷ്ടതരമുള്ള ഗ്രീഷ്മ എന്ന യുവതി പുറത്തിറങ്ങാൻ ആഗ്രഹം ആർക്കാണ് ഉള്ളത് മലയാളികൾക്ക് ഏതായാലും ഇല്ല എല്ലാവരും തന്നെ കോടതിയുടെ ഈ തീരുമാനത്തെ വിമർശിക്കുകയാണ് ചെയ്തത് എന്നാൽ കോടതി പറഞ്ഞത് ഇതിനു മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പെൺകുട്ടിയല്ല മാത്രമല്ല ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് ഗ്രീഷ്മിക്ക് പ്രായം അത്രയും ചെറുപ്രായത്തിൽ ഇത്രയും ദിവസം തടവ് ശിക്ഷ അനുഭവിച്ചില്ലേ ഇനി എന്തിനാണ് ജയിലിൽ കിടക്കുന്നതെന്ന ചോദ്യമാണ് ഉയർന്നു വന്നത് അതേസമയം ഈ ചോദ്യങ്ങൾ എല്ലാവരുടെയും നെഞ്ച് വലിച്ചു കീറുകയാണ് എന്താണ് ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അവൾ ചെയ്തത് ഒരു കൊല തന്നെയല്ലേ ഒരു ജീവനെയല്ലേ ഇല്ലാതാക്കിയത് മരിക്കുന്നത് വരെ ഷാനോൺ എന്ന ആ യുവാവ് ഇവളുടെ ചതിക്കുഴി അടഞ്ഞിരുന്നില്ല അവളെ അന്ധമായി വിശ്വസിച്ചിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവൾ ഒരിക്കലും തനിക്കിങ്ങനെ വിഷം കലർത്തി നൽകില്ലെന്ന് അവൻ വിശ്വസിച്ചു അവസാനം വരെ അവൻ അവളോട് കെഞ്ചി കെഞ്ചി ചോദിച്ചു കഷായത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നുവെന്ന് എന്നിട്ട് അവൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞതും അവൾ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്തെങ്കിലും പ്രശ്നമുള്ള കഷായമായിരിക്കാമെന്നാണ് ഒരിക്കൽ പോലും സംശയിക്കാതെ അവൻ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടും അവൾക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും ഇല്ലായിരുന്നു താൻ ചെയ്തത് തെറ്റാണെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല അവസാന നിമിഷം വരെ അവൻ സംസാരിച്ചപ്പോലും അവൾ ഒരിക്കൽ പോലും നീ ഡോക്ടറിനോട് ഞാൻ ഇന്ന വിഷമാണ് കലർത്തിയിരിക്കുന്നതെന്ന് പറ ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്ന് പോലും പറഞ്ഞില്ല പാവം ഇതൊന്നും അറിയാതെ ഷാരോണി ലോകത്ത് നിന്നും ഇവിടെ പറഞ്ഞു അവൻ്റെ മാതാപിതാക്കൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലായിരുന്നു എന്നാൽ അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രീഷ്മ എന്ന ആ കൊലയാളി ചേലിന് പുറത്തിറങ്ങി സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇനി അവളൊരു വിവാഹം കഴിക്കും സന്തോഷത്തോടെ ജീവിക്കും അതെല്ലാം നമ്മൾ കാണേണ്ടിയും വരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക